ജോർദാനിലെ സൈനിക ക്യാമ്പിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തിന് തിരിച്ചടി തുടങ്ങി അമേരിക്ക. ഇറാഖിലെയും സിറിയയിലെയും 85 ഇറാൻ കേന്ദ്രങ്ങളിലാണ് അമേരിക്ക വ്യോമാക്രമണം നടത്തിയത്. നാശനഷ്ടത്തിന്റെ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. അഖില പ്രേമേന്ദ്രനും അമേരിക്കയിൽ നിന്ന് ഡോക്ടർ കൃഷ്ണകിഷോറും ചേരുന്നുണ്ട്. അഖില, ആദ്യം ഈ നാശനഷ്ടത്തിന്റെ കണക്കുകൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല, പക്ഷേ ചില മാധ്യമങ്ങളെങ്കിലും 18-26 അടക്കമുള്ള സംഖ്യകളൊക്കെ നൽകുന്നുണ്ട്. എപ്പോഴാണ് ഇതുണ്ടായത്? തിരിച്ചടി ഉണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു? എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? പി ജി, ഇന്നലെ തന്നെ അമേരിക്ക പറഞ്ഞതാണ് കൃത്യമായ ഒരു പദ്ധതി ഉണ്ടാക്കി ഇറാനുമായി ബന്ധമുള്ള, ജോർദനിൽ ആക്രമണം നടത്തിയ സംഘങ്ങളുമായി ബന്ധമുള്ള ഇറാഖിലെയും സിറിയയിലെയും കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന്. ആ ഒരു മുന്നറിയിപ്പിന് ശേഷം നടത്തിയ ആക്രമണമായതുകൊണ്ട് തന്നെ ഈ കേന്ദ്രങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. പ്രധാനമായും നേതാക്കളെ അവിടെ നിന്ന് മാറ്റിയെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്നാൽ ചില ആളുകളെങ്കിലും അവിടെ അവശേഷിച്ചിരുന്നു എന്നുള്ള ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. 30 മിനിറ്റാണ് ഈ ഒരു ആക്രമണം നീണ്ടുനിന്നത്. ഒരു സർജിക്കൽ സ്ട്രൈക്കിൻ്റെ കൃത്യതയോടുകൂടി അമേരിക്കയുടെ വ്യോമാക്രമണമാണ് നടന്നത്. B-1 bombers, അതായത് ആകാശത്ത് പറന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്ധനം നിറയ്ക്കാൻ കഴിയുന്ന B-1 bombers അമേരിക്കയിൽ നിന്ന് എങ്ങും നിർത്താതെ പറന്നെത്തി ഈ ആക്രമണത്തിന് നേതൃത്വം നൽകി. 30 മിനിറ്റ് നീണ്ടു നിന്ന ആക്രമണത്തിൽ ഇറാഖിലെയും സിറിയയിലെയും 7 സ്ഥലങ്ങളിൽ, ഇറാഖിലെ 3, സിറിയയിലെ 4 കേന്ദ്രങ്ങളിൽ 85 സ്ഥലങ്ങളിലാണ് 125 bombs വർഷിച്ചത്. ഈ ഡ്രോൺ ആക്രമണമായിരുന്നു ജോർദാനിൽ നടന്നത്. Tower 22 എന്ന അമേരിക്കൻ കേന്ദ്രത്തിൽ നടന്ന ആക്രമണത്തിൽ 3 സൈനികർ കൊല്ലപ്പെടുകയും 40-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഡ്രോണുകൾ സൂക്ഷിക്കുന്ന കേന്ദ്രങ്ങൾ, ഇതിൻ്റെ കൺട്രോൾ സെൻ്ററുകൾ, ഒപ്പം തന്നെ ഇതൊക്കെ ഏകോപിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ എന്നിവ ടാർഗറ്റ് ചെയ്ത് കൃത്യമായ ലക്ഷ്യത്തോടെയുള്ള ഒരു ആക്രമണമാണ് നടന്നത്. നേരത്തെ തന്നെ ആക്രമണം നടക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഇറാഖും സിറിയയും കൃത്യമായും തന്നെ ഇതിന് പ്രതിഷേധം അറിയിച്ചിരുന്നു. എന്തായാലും നേരം പുലർന്ന് അവിടെ ഇപ്പോൾ ഏകദേശം 4:30 ആയിട്ടേ ഉള്ളൂ. നേരം പുലർന്നു കഴിയുമ്പോഴേ കൃത്യമായും എത്രത്തോളം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടാവും എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അമേരിക്ക അടക്കം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. ഇറാഖാണ് ആദ്യമായി പ്രതികരിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ നടപടി രാജ്യത്തിൻ്റെ സോവറിനിറ്റിയിലുള്ള ഒരു കടന്നുകയറ്റം എന്നാണ് ഇറാഖ് പ്രതികരിച്ചിരിക്കുന്നത്. കാരണം ഇറാഖിനറിയാം അമേരിക്ക തിരിച്ചടിച്ചു കഴിഞ്ഞാൽ ഇറാൻ പിന്നെയും അടങ്ങിയിരിക്കില്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ രാജ്യത്ത് ഇറാന്റെ ഒരു സമ്മർദ്ദവും അമേരിക്കയുടെ സമ്മർദ്ദത്തിന്റെയും ഇടയിൽപ്പെട്ട അവസ്ഥയിലാണ് ഇറാഖ് ഉള്ളത്. അതുകൊണ്ട് ഈ ആക്രമണങ്ങൾ തുടരുമെന്ന് അമേരിക്ക തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇറാഖും സിറിയയും ആശങ്കയിലുമാണ്. പി ജി, ഡോക്ടർ കൃഷ്ണകിഷോറും ചേരുന്നുണ്ട്. കൃഷ്ണൻ, ജോർദാനിൽ ഈ ഡ്രോൺ അറ്റാക്ക് ഉണ്ടായി മരിച്ച സൈനികരുടെ കുടുംബാംഗങ്ങളെ ബൈഡൻ സന്ദർശിച്ചിരുന്നു. ഒരു അമേരിക്കക്കാരന് നൊന്താൽ ഞങ്ങൾ അടങ്ങിയിരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ തിരിച്ചടി ഉണ്ടാകുമെന്ന് നേരത്തെ നമുക്കറിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇറാഖ് ഇറാൻ അതിർത്തിയിലേക്ക് അമേരിക്കയുടെ കടന്നു വരവ് ആ രാഷ്ട്രങ്ങൾക്കിടയിലെ സമാധാനത്തെ തകർക്കുമെന്ന് വരെ അമേരിക്കക്കെതിരെയുള്ള ആശങ്കകൾ പല കോണിൽ നിന്ന് ഉയരുന്നുണ്ട്. എന്താണ് USന്റെ ഇതിലെ റെസ്പോൺസ്? കൂടുതൽ വിവരങ്ങൾ. പി ജി, നമുക്കറിയാം ജോർഡനിൽ 3 അമേരിക്കൻ സൈനികർ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് പ്രസിഡന്റ് ബൈഡൻ തന്നെ ഉറക്കെ പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ ഒരു തുടർ നടപടിയെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് ഇറാഖിലും സിറിയയിലും വലിയ രീതിയിൽ തന്നെ അമേരിക്ക തിരിച്ചടി നൽകിയത്, വ്യോമാക്രമണം നൽകിയത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ B-1 bombers ഉപയോഗിച്ചൊരു നോൺ സ്റ്റോപ്പ് ഡിറക്ട് ഫ്ലൈറ്റുകളായിരുന്നു അമേരിക്കയിൽ നിന്ന് ഇറാഖിലേക്ക് ഇന്ന് ഉണ്ടായത്. നമുക്കറിയാം ഇത് ഒരു ഈ ആക്രമണത്തിന് ഒരു രാഷ്ട്രീയ സൈനിക നടപടിക്ക് ഒരു രാഷ്ട്രീയ മാനം കൂടിയുണ്ട്. നവംബറിൽ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ അമേരിക്കയ്ക്ക് തിരിച്ചടിക്കാനാകുന്നില്ലെന്ന റിപ്പബ്ലിക്കൻ പക്ഷത്തു നിന്നും ഡൊണാൾഡ് ട്രംപിൽ നിന്നുമൊക്കെ വലിയ വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലാണ് ബൈഡൻ സുപ്രധാനമായ ഈ സൈനിക നടപടിക്ക് ഇന്ന് തുനിഞ്ഞത്. ബൈഡൻ സർക്കാർ വളരെ തീരുമാനിച്ചാണ് ഈ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ സൈനിക നടപടിക്ക് തുനിഞ്ഞത്. കാരണം അറിയാം, കാഷ്വാലിറ്റീസ് ഉണ്ടാകും, പക്ഷേ കാലാവസ്ഥ അനുകൂലമായ സമയത്ത് 30 മിനിറ്റിനുള്ളിൽ ഒരു ആക്രമണം നടത്തി തിരിച്ചു വന്ന് ലോകത്തിന് അമേരിക്ക തിരിച്ചടിക്കും, അമേരിക്കൻ സൈനികരെ തൊട്ടാൽ അതിന് തിരിച്ചടി ഉണ്ടാകും എന്നൊരു ശക്തമായ സന്ദേശം ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് നൽകാൻ തന്നെയാണ് വൈറ്റ് ഹൗസും ബൈഡൻ സർക്കാരും തീരുമാനിച്ചിരിക്കുന്നത്. സുപ്രധാനമായ ഒരു വിവരം വൈറ്റ് ഹൗസിൽ നിന്ന് ഇപ്പോൾ വരുന്നത്, ഇറാന് നേരിട്ട് ഒരു ആക്രമണവും അമേരിക്ക നടത്തില്ല എന്ന് ബൈഡൻ സർക്കാരിന്റെ വൃത്തങ്ങൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു. ഇറാന് പുറത്തുള്ള കേന്ദ്രങ്ങളിലായിരിക്കും അമേരിക്കയുടെ തുടർ സൈനിക നടപടികൾ. പക്ഷേ ഈ മിഡിൽ ഈസ്റ്റിലെ കോൺഫ്ലിക്ട് കൂടുതൽ വ്യാപിപ്പിക്കാൻ അമേരിക്ക ഉദ്ദേശിക്കുന്നില്ല. ഒരു സർജിക്കൽ സ്ട്രൈക്ക് മാത്രമാണ് ഇന്ന് ഉദ്ദേശിച്ചത്. ഇനി തുടരുമോ എന്ന് നമുക്ക് വ്യക്തമല്ല. സുരേഷ്.